പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോയി തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മരണമൂലം വേർപ്പെട്ടുപോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവരും പാരം സ്തുത്യനും എന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാൻ ഈ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും, അർജനിലോ നരലൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു, ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ മഹോന്നതമാം ഉത്താരം നീ അരുളുന്നു, അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്കുറാധിക്കാം. സമാധാനം നമ്മുടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും
ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വചന 9:3-15 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ശ്രവിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. സാവുൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരെ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാര പത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലോളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലംപതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവുൾ സാവുൾ, നീ എന്തിനെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും അവ ആരെയും കാണാകിയാൽ സ്തംഭരായി നിന്നുപോയി. സാവുൾ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈപിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അനനിയാസ് എന്നു പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ് അവൻ വിളിക്കേട്ടു, കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋതുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസൂസുകാരനായ സാവുളിനെ അന്വേഷിക്കുക. അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായിരിക്കുന്നു. അനനിയാസ് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമേൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റ മനോഗ്രഹ പൂരിതനാം കവി തന്തൂലിക പോലിന്നാവിപ്പോ. ദാദനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടും നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ചു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 24:13 തിരുവചനങ്ങൾ. ആ ദിവസം തന്നെ അവരിൽ രണ്ടു പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവുസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലയോപാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ?
അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായന യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധി കേൾപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയി. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയായിരുന്നു ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയും കൂടെ നിന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളെ ഒന്ന് വേർപിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശസ്മരണയിൽ അനുഗ്രഹിക്കണമെന്ന് മിഷയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചിടങ്ങൾ മോചിക്കാൻ കരുണയുണ്ടാകണമെന്ന് ഉത്താന പ്രതീക്ഷ മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിഷയുടെ ഉറപ്പിന് മഹത്വത്തിൽ പങ്കുവരാക്കണമെന്ന് മിഷയുടെ ശരീരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യന് വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ വരം തരണമെന്ന് നമുക്ക് എല്ലാവർക്കും നാമേ നാം ഓരോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കനിവോടെ സ്വീകരിക്കണമേ, നിറയുമേ ജീവിത താലത്തിൽ സന്തോഷ സന്താപ മാളിക. കനിവോടെ സ്വീകരിക്കണമേ, കനിവോടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ദേവമാതാവായ കന്യക മറിയത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിയുടെ തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉത്ഥാനം വഴി നിമഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നാഥന ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. പാതിരാർക്കിസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നടമാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സാഹിത്യം രക്ഷിക്കുകയും സർവ്വജാതി ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യ ആദരകത്താ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിഷയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുദാബ്ദോടും വിശുദ്ധനും കൂടെ കർത്താനം നിന്ന് പറയുകയും അടുത്ത വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കണമെന്നവയെ സൂക്ഷിപ്പിക്കുവിൻ. ഭയഭജ്ജനമായ രഹസ്യങ്ങളിൽ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാദരുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മളുടെ മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്ത സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും അഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തെ കർത്താവിനും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വെണ്ണും നിറയുന്നു മന്നവരവനുടെ മഹിമകളാ ഉന്നത വേദിയിലോശാന ദാവീദിൻ സുതനോശാന
കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി വീണ്ടും വരുവോലും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയുടെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്യാസാർത്ഥികൾ വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവൻ വേണ്ടി കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞപ്പോ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അങ്ങയുടെ ജനത്തിനും ഇവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഞങ്ങളുടെ വക സമൂഹത്തിനും വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും മക്കളില്ലാത്ത ദമ്പതികൾക്കും വിവാഹപ്രായമായിട്ടും വിവാഹന്തസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വേദനിക്കുന്നവർക്കും കടബാധ്യതയിലും സാമ്പത്തിക തകർച്ചയിലും കഴിയുന്ന കുടുംബങ്ങൾക്കും കുടുംബ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സഹോദരങ്ങൾക്കും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്നവർക്കും ഭവന നിർമ്മാണത്തിലായിരിക്കുന്നവർക്കും സ്വന്തമായൊരു ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശോമിശിഹായെ അങ്ങ് അയച്ചു വന്ന ഭൂവാസികളെല്ലാവരും അറിയിട്ട് ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദിസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നിർമ്മല്യവും വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനു രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ ഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാധികാരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവരക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമൊടിന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പശ്ചാത്തലത്തോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന സ്വർണത്തോടെ അപരാധം പിന്തിരിഞ്ഞും പാവളെ ഉച്ച പശ്ചാത്തപിച്ചും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദേശത്തു നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിസ്തുർബാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പുടമാക്കിയതോടെ ദൈവരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ.
കർത്താവേ, ഞങ്ങളുടെ ശരീരം ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശോയോട് വിശ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സ്തുതിയുണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കൃപാവരം അവിടുത്തെ കാരുണ്യത നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരെ, സ്വർഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തമാനം ചെയ്യാനും തിരുസഭ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പൂർത്തിക്ക് നിത്യ ജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ജീവിതായകം ദൈവികമായ ഈ ദിവസങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരേഖപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്കറിയാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതായകം ദേവികുമാര് നിങ്ങളിൽ പങ്കുചേരുവാൻ മർത്യരായി ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കട വാഴ്ച കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് എന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളെ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.